السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيد المرسلين محمد وآله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون باب الرجاء റിയാദു സാലിഹീനിലെ അർ-റജ എന്ന അധ്യായത്തിലെ ആദ്യത്തെ ഒരു ഹദീസാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ഹദീസ് വഅൻ അബി ദർറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹു അസ്സ വജൽ മൻ ജാ ബിൽഹസനതി ഫലഹു അശറു അംസാലിഹ أو أزيد ومن جاء بالسيئة فجزاء سيئة سيئة مثلها أو أغفر ومن تقرب مني شبرا تقربت منه ذراعا ومن تقرب مني ذراعا تقربت منه باعا ومن أتاني يمشي أتيته هرولة ومن لقيني بقراب الارض خطيئه لا يشرك بي شيئا لقيته بمثلها مغفره رواه مسلم ابو ذر رضي الله عنه بالنبيدن قال قال النبي صلى الله عليه وسلم النبي صلى الله عليه وسلم പറഞ്ഞു يقول الله عز وجل الله عز وجل പറയുന്നു ഖുദ്സിയായ ഹദീസാണ്. നേരത്തെ ഇങ്ങനത്തെ കുറേ ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. يقول الله عز وجل الله عز وجل പറയുന്നു عز وجل എന്നാണ്. عز وجل രണ്ടും വെർബ് ആണ്. عز എന്ന് പറഞ്ഞാൽ പ്രതാപമുള്ളവനായി ഇജ്ജത്തുള്ളവനായി വജല്ല ജലാൽ മഹത്വം മഹത്വമുള്ളവനായി അതാണ് നമ്മൾ ഖാലല്ലാഹു അസ്സ വജൽ എന്നുള്ളടുത്ത് കേൾക്കുന്നത് അസ്സ വജല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അല്ലാഹു പറഞ്ഞു മൻ ജാഅ ബിൽ ഹസനതി മൻ ജാഅ ആരെങ്കിലും മൻ ജാഅ ബി കൊണ്ടുവന്നാൽ ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു മൻ ജാഅ ബി അൽ ഹസനതി ഒരു ഹസനത്തുമായി ആരെങ്കിലും വന്നാൽ ഫലഹു അവനുണ്ട് അശ്റു അംസാലിഹ അശ്റു പത്ത് അംസാലിഹ ഇരട്ടി മിസ്ല് അംസാല് മിസ്ല് അംസാല് പത്ത് ഇരട്ടിയുണ്ട് فله عشر امثالها اون 10 ഇരട്ടി ഔ അല്ല അസീദു ഞാൻ അവനെ വർദ്ധിപ്പിച്ചു കൊടുക്കും അസീദു സിയാദ സാദ അസീദു അസീദ് ومൻ ജാഅ ബി അസ്സയ്യഅ ഒരാൾ സയ്യഅത്തുമായി വന്നാൽ ഹസനത്ത് എന്നതിന്റെ നേരെ വിപരീത പദമാണ് സയ്യഅത്ത് നന്മ അല്ലെങ്കിൽ തിന്മ തെറ്റ് അതാണ് തിന്മ സയ്യഅത്ത് ഒരാളൊരു തെറ്റുമായി വന്നാൽ ഫജസാഉ സയ്യഅത്തിൻ സയ്യഅത്തുൻ മിസ്ലുഹ ഫജസാഉ സയ്യഅത്തിൻ അവന്റെ തെറ്റിനുള്ള പ്രതിഫലം ജസാഉ പ്രതിഫലം ഫജസാഉ സയ്യഅത്തിൻ ആ തെറ്റിനുള്ള പ്രതിഫലം സയ്യഅത്തുൻ ഒരു തെറ്റാണ് ഒരു അബദ്ധമാണ് ഒരു കുറ്റമാണ് മിസ്ലുഹ അതുപോലെയുള്ള ഫജസാഉ സയ്യഅത്തിൻ സയ്യഅത്തുൻ മിസ്ലുഹ അവൻ ചെയ്ത ഒരു തെറ്റ് ആ തെറ്റിനുള്ള ഒരു തെറ്റിനുള്ള പ്രതിഫലമാണ് അവനുണ്ടാവുക ഔ അല്ലെങ്കിൽ അഗ്ഫിറു അതും ഞാൻ പുറത്തു കൊടുക്കും അഗ്ഫിറു ഗഫറ യഗ്ഫിറു അഗ്ഫിറു ഞാൻ പുറത്തു കൊടുക്കും ومن تقرب مني شبرا ومن تقرب ആരെങ്കിലും സമീപിച്ചാൽ قرب അടുത്തു قريب ومن تقرب مني
എന്നോട് സമീപിച്ചാൽ, എന്നോടടുത്താൽ, കരീബ് എന്ന് പറഞ്ഞാൽ അടുത്തത്, കരീബുൻ മുജീബ് എന്നൊക്കെ അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. കരീബ് ഓൻ തഖറബ മിന്നി, എന്നിലേക്ക് ഒരാൾ അടുത്താൽ, ഷിബ്രൻ ഒരു ചാൺ, ഏറ്റവും ചെറിയൊരളവായിട്ട് പറയുന്നതാണ് ഷിബർ, ഷിബർ ചാൺ, ഒരു ചാൺ അടുത്താൽ, തഖറബ്തു ഞാൻ അടുക്കും, മിൻഹു അവനിലേക്ക്, തഖറബ്തു മിൻഹു അവനിലേക്ക് ഞാൻ അടുക്കും, ദിറാഅൻ ഒരു മുഴം, ചാണിനേക്കാൾ വലുതാണ് ദിറാഅ്, ഷിബ്ർ ദിറാഅ്, ഒരു മുഴം അടുക്കും. വമൻ തഖറബ മിന്നി, എന്നിലേക്ക് ഒരാൾ അടുത്താൽ, വമൻ തഖറബ മിന്നി ദിറാഅ്, ഒരു മുഴം അടുത്താൽ, അവൻ തഖറബ മിന്നി ദിറാഅ്, എന്നിലേക്കൊരു മുഴം ഒരാൾ അടുത്താൽ, തഖറബ്തു മിൻഹു ഞാൻ അവനിലേക്ക് അടുക്കും, ബാഅൻ ഒരു വാര, പണ്ടത്തെ അളവുകളാണ് വാര, ഷിബ്ർ ഏറ്റവും ചെറിയ അളവാണ് പണ്ടത്തെ, ചാൺ, ദിറാഅ് അതിൻ്റെ തൊട്ടടുത്ത വലുതാണ് മുഴം, ബാ അതിന്റെ വലുത്, വാര മീറ്ററിനൊക്കെ പകരമുള്ള. ഒമൻ തഖറബ മിന്നി ദിറാഅൻ, തഖറബ്തു മിൻഹു ബാഅൻ, ഒരു മുഴം എന്നിലേക്ക് ഒരാൾ അടുത്താൽ, ഞാൻ അവനിലേക്ക് ഒരു വാര അടുക്കും. വമൻ അതാനി, എന്നിലേക്കൊരാൾ വന്നാൽ, അതാ എന്ന് പറഞ്ഞാൽ വന്നു, അതാനി എന്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ, യംഷി മഷാ യംഷി നടന്നുകൊണ്ട് വന്നാൽ, അവൻ അതാനി യംഷി എന്റെ അടുത്തൊരാൾ നടന്നുകൊണ്ട് വന്നാൽ, അതൈതുഹു ഞാൻ അവന്റെ അടുത്തേക്ക് വരും, അതൈതുഹു ഞാൻ വരും, ഹു അവന്റെ അടുത്തേക്ക്, ഹർവലത്തൻ ഓടി വരും, ഹർവലത്ത് എന്ന് പറഞ്ഞാൽ മുസ്രിയാത്ത്, സ്പീഡിൽ ഓടി വരും. വമൻ അതാനി യംഷി എന്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നാൽ, അതൈതുഹു ഹർവലത്തൻ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടി വരും. വമൻ ലഖിയ നീ എന്നെ ഒരാൾ കണ്ടുമുട്ടിയാൽ, ലഖിയ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി, നീ എന്നെ, വമൻ ലഖിയ നീ എന്നെ ഒരാൾ കണ്ടുമുട്ടിയാൽ, ബി ഖുറാബിൽ അർദി ഭൂമി നിറയെ, ഖുറാബ് എന്ന് പറഞ്ഞാൽ മിൽ എന്നാണ്, നിറയെ എന്നർത്ഥം, ബി ഖുറാബിൽ അർദി ഭൂമി നിറയെ, ഖതീഅത്തൻ പാപവുമായി, ഖതീഅത്ത് പറഞ്ഞാൽ തെറ്റ് പാപം, ഖതഅ് നമ്മൾ പറയലുണ്ട് അതന്നെ. വമൻ ലഖിയനി ബി ഖുറാബിൽ അർദി ഖതീഅത്തൻ ഭൂമി നിറയെ പാപവുമായി ഒരാൾ എന്നെ കണ്ടുമുട്ടിയാൽ, ലാ യുശ്രിക്കു അവൻ പങ്കു ചേർക്കുന്നില്ല, അശ്രക യുശ്രിക്കു ശിർക്ക് ചെയ്യുന്നില്ല, ബി എന്നോട്, ഷൈഅൻ ഒന്നും തന്നെ, ലാ യുശ്രിക്കു ബി ഷൈഅൻ അവൻ എന്നോട് ഒരു തരം ശിർക്കും ചെയ്യുന്നില്ല, അങ്ങനെ ഒരാൾ എന്നെ കണ്ടുമുട്ടിയാൽ, ലഖീതുഹു അവനെ ഞാൻ കാണും, ബി മിസ്ലിഹ അത്ര തന്നെ, മിസ്ലി എന്ന് പറഞ്ഞാൽ അത്ര പോലെ, ബി മിസ്ലിഹ അതുപോലെ, മഗ്ഫിറത്തൻ പാപ മോചനവുമായി, മഗ്ഫിറത്ത് പാപമോചനം. വമൻ ലഖിയനി ബി ഖുറാബിൽ അർദി ഖതീഅത്തൻ ഭൂമി നിറയെ തിന്മകളുമായി തെറ്റുമായി ഒരാൾ എന്നെ കണ്ടുമുട്ടിയാൽ, ലാ യുശ്രിക്കു ബി ഷൈഅൻ അവൻ എന്നിലൊന്നും പങ്കു ചേർക്കുന്നില്ല, അങ്ങനെയുള്ള ആളാണെങ്കിൽ, ലഖീതുഹു ബി മിസ്ലിഹ മഗ്ഫിറ അത്ര തന്നെ പാപമോചനവുമായിട്ടാണ് ഞാൻ അവനെ കാണുക. നമുക്ക് പ്രതീക്ഷ ആണ് നമ്മുടെ അധ്യായത്തിന്റെ വിഷയം. നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ എന്താണ് പ്രതീക്ഷ, എങ്ങനെയാണ് പ്രതീക്ഷ എന്നൊക്കെ. പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്, ഒരു ഹദീസാണ് ഇത്. അല്ലാഹു തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് അതിന്റെ പത്തരട്ടിയാണ്. അപ്പൊ അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് തന്നെ എത്ര, ഇൻറ്റു പത്ത്, അള്ളാഹ് അങ്ങനെ അറിയുള്ളൂ, 1:10 ആണ് അള്ളാഹിന്റെ ചുരുങ്ങിയ കണക്ക്.
എന്നിട്ട് പറയാം ഔ അല്ല അസീദ്, ഞാൻ അതിനേക്കാൾ കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും. ബിഗൈരി ഹിസാബ് എന്നാ ഖുർആന്റെ പ്രയോഗം, ബിഗൈരി ഹിസാബില്ലാതെ കൊടുക്കുന്നു. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്കാണ്. അള്ളാഹ് കൊടുക്കൽ അങ്ങനെയാണ്, വാരിക്കോരിയ, കണക്കും കൊയ്യൊന്നുമില്ല. അതാണ് അള്ളാഹുവിന്റെ രീതി. കാരണം അള്ളാഹുവിന്റെ അള്ളാഹു എത്ര കൊടുത്താലും അള്ളാഹുവിന്റെ അടുത്തുള്ളത് എന്ത് ചെയ്യില്ല, വറ്റൂല, വറ്റിപ്പോല, തീർന്നു പോല. അതുകൊണ്ട് അള്ളാഹു അങ്ങനെയാണ് നിൽക്കൽ. അതാണ് മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ ഔ അസീദ്. അപ്പൊ നന്മ ചെയ്യാൻ നമുക്ക് എന്താണ്, നമുക്ക് ആഗ്രഹം ജനിക്കുകയാണ്, പ്രതീക്ഷ നമ്മൾ കൈവിടേണ്ടതില്ല. കാരണം ഒരു നന്മ ചെയ്താൽ 1:10 അല്ല ഔ അസീദ്, അതിനേക്കാൾ കൂടുതൽ നൽകും. അള്ളാഹ് പറയാണ് ഞാൻ നൽകും. നമ്മൾ ആരും ചെയ്യേണ്ടപ്പോ ബുഖല് കാണിക്കണ്ട, പിശുക്ക് കാണിക്കണ്ട. നന്മ ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്ക് ഒരിക്കലും നിരാശ വേണ്ട. നമ്മളൊരു നന്മ ചെയ്താൽ അത് വെറുതെ പോകോ, ഞാൻ ചെയ്തിട്ട് അയാളെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഉമ്മത് കണ്ടില്ലല്ലോ, ഉപ്പത് കണ്ടില്ലല്ലോ, അവര് കണ്ടില്ലല്ലോ, അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. അത് കാണേണ്ടവൻ എന്ന് കണ്ടു, അതിന് 10 ഇരട്ടി തന്നും ചെയ്തു. ഔ അസീദ് അല്ല, അതിനേക്കാൾ ഇരട്ടി തരും. വമൻ ജാഅ ബിസ്സയ്യഅത്തി, ഇനി ഒരാൾ തിന്മ ചെയ്താലോ, ഹസനത്തിന്റെ നേരെ വിപരീതമാണ് സയ്യഅത്ത്, അതോ അതിന് 10 ഇരട്ടി ഉണ്ടോ, ഇല്ല. ഫജസാഉ സയ്യഅത്തിൻ സയ്യഅത്തുൻ മിസ്ലുഹാ, ഒരു തിന്മ ഒരാൾ ചെയ്താൽ തത്തുല്യമായ ഒരു ശിക്ഷ, അത്രേ ഉള്ളൂ, ഇരട്ടില്ല. നന്മ ചെയ്താൽ 10 ഇരട്ടി എന്ന് പറഞ്ഞു, തിന്മ ചെയ്താലോ 1:1 തന്നെ കിട്ടുള്ളൂ. ഔ അല്ല അഗ്ഫിറു, ഞാൻ അവന് പുറത്തു കൊടുക്കും, പുറത്തു കൊടുക്കും, എനിക്ക് അവനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിന് ശിക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം എന്നല്ല, മറിച്ച് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അത് എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അതാണ് അള്ളാഹു. അപ്പൊ ആരും എന്റെ അടുത്തൊരു തിന്മ വന്നല്ലോ, ഒരു തെറ്റ് വന്നല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒരു വിഷയം വേണ്ട. അള്ളാഹു എന്ത് ചെയ്യും, പുറത്തു തരും. വമൻ തഖറബ മിന്നി ശിബ്രൻ, ഒരാൾ എന്നോട് ഒരു ചാൺ അടുത്താൽ, ഒരു ചാൺ അടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചടുത്താൽ നടത്തണം. ഞാൻ പറഞ്ഞു ചാൺ എന്നുള്ളത് അന്നത്തെ ഏറ്റവും ചെറിയ ഒരു അളവായി പറഞ്ഞതാണ്. കുറച്ചൊന്ന് അള്ളാഹുവിനോട് അടുത്താൽ, ഒരു നന്മ ചെയ്ത്, ഒരു നല്ല കാര്യം ചെയ്ത്, ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത്, നല്ലതിലേക്ക് ഒരാളെ ഗൈഡ് ചെയ്ത്, അങ്ങനെ അള്ളാഹുവിലേക്ക് കുറച്ചൊന്ന് അടുത്താൽ അള്ളാഹുവിന്റെ സ്വഭാവം എന്താ, തഖറബ്തു മിൻഹു ദിറാഅൻ, ഞാൻ അവന്റെ അടുത്തേക്ക് ഒരു മുഴമടുക്കും. ചാണാണ് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് കടത്തിട്ടുള്ളൂ, പക്ഷെ അള്ളാഹു ഇങ്ങോട്ട് വന്നത് ഒരു മുഴമാണ്, എത്രയോ ഇരട്ടിയാണ്. ഷിബ്രിന്റെ ചാണിന്റെ എത്രയോ ഇരട്ടിയാണ് എന്ത്, അള്ളാഹു. അപ്പൊ അള്ളാഹു ഒരിക്കലും ആ വിഷയത്തിൽ ഒരു പിശുക്കും കാണിക്കൂല. നമ്മൾ കുറച്ച് അള്ളാഹുലേക്ക് അടുത്താൽ അള്ളാഹു നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് അതിനേക്കാൾ അടുക്കും. ഇനി വമൻ തഖറബ മിന്നി ദിറാഅൻ, ഒരു മുഴം മിന്നിലേക്ക് ഒരാൾ അടുത്താൽ, ഞാൻ അവരിലേക്ക് ഒരു വാര എടുക്കും. മുഴത്തിനേക്കാൾ വലുതാണ് എന്ത്, വാര. ഒരു വാര അങ്ങോട്ട് അടുത്ത് വരും. അവൻ എന്നിലേക്ക് കുറച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ, അപ്പൊ ഞാൻ അതിനേക്കാൾ കൂടുതൽ അവനിലേക്ക് എടുക്കും. അതാണ് അള്ളാഹുവിന്റെ സ്വഭാവം, തീർന്നില്ല. വമൻ തഖറബ മിന്നി ദിറാഅൻ തഖറബ്തു മിൻഹു ബാഅൻ. പിന്നെ വമൻ അതാനി യംഷി, ഒരാൾ എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ, നടന്നു വരാ എന്ന് പറഞ്ഞാൽ എന്താ, മെല്ലെ മെല്ലെ നന്മകൾ ചെയ്യാൻ ഒരാൾ ആരംഭിച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, മെല്ലെ മെല്ലെ കുറേശ്ശെ അടുക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അള്ളാഹു എന്താ പറഞ്ഞത്, അതൈതുഹു ഹർവലതൻ, ഞാൻ അവനിലേക്ക് ഓടി വരും. കുറച്ച് മതി, അള്ളാഹുവിന്റെ അടുത്തേക്ക് കുറച്ച് നമ്മൾ എടുത്താൽ മതി, അള്ളാഹുവിന്റെ റഹ്മത്ത് വാരിക്കോരി ഇങ്ങോട്ട് തരും. അള്ളാഹു ഭയങ്കര സ്പീഡിലായിരിക്കും, അള്ളാഹു തരുന്നതിന് ഒരു പരിധി ഉണ്ടാവില്ല, ഒരു അതിരുണ്ടാവില്ല.
ഭയങ്കര സ്പീഡിൽ കിട്ടും. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു ചെന്നാൽ മതി, അള്ളാഹു ഓടി വരികയാണ്. വമൻ ലഖിയനി ബിഖുറാബിൽ അർദി ഖതിഅതൻ ആണ് വലിയ ആശ്വാസം. ഒരാൾ ഭൂമി നിറയെ ഖുറാബിൽ അർദ്, കുറച്ചൊന്നുമല്ല, എനിക്ക് എടുക്കാൻ മാത്രം എൻ്റെതുണ്ട് അതൊന്നുമല്ല, ബിഖുറാബിൽ അർദി ഖതിഅതൻ, ഭൂമി നിറയെ ഒരാൾ തെറ്റ് ചെയ്തു എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. ഭൂമി നിറയെ തെറ്റെന്ന് പറഞ്ഞാൽ അയാളെ ജീവിതം മുഴുവൻ എന്താണ്? തെറ്റാണ്. എല്ലാ തോന്നിയാസത്തിലും അയാളുണ്ട്. അങ്ങനെ ഒരാൾ പക്ഷേ ലാ യുശ്രിക്കു ബി ശൈഅൻ, അവൻ ശിർക്ക് ചെയ്തിട്ടില്ല. ലാ യുശ്രിക്കു ബി ശൈഅൻ, എന്നിൽ ഒരു ശിർക്കും ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞല്ലോ ശിർക്കിനെ കുറിച്ച്, ലാ യുശ്രിക്കു ബി ശൈഅൻ. അങ്ങനെ ഒരാൾ വന്നാൽ ലഖീതുഹു ബിമിസ്ലിഹാ മഗ്ഫിറ, അതുപോലെയുള്ള മഗ്ഫിറത്തുമായി ഞാൻ അവനെ കാണും. അതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ ഭൂമി നിറയെ പാപമോചനം. അവൻ ഭൂമി ഒരു ഭൂമി നിറച്ച് പാപം ചെയ്താ വന്നത്. അപ്പൊ അള്ളാഹു തിരിച്ചെന്താ കൊടുക്കണത്? ആ പാപങ്ങൾ മുഴുവൻ അള്ളാഹു എന്താക്കും? പുറത്തു കൊടുക്കും, പുറത്തു കൊടുക്കും. അതാണ് അള്ളാഹു. എത്ര തെറ്റ് ചെയ്ത ആളും ഒരിക്കലും ആശ വിട്ടുപോകരുത്, പ്രതീക്ഷ വേണം. ഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, പുറത്തു കൊടുക്കുക മാത്രമല്ല സയ്യിഅത്തുകളെ അള്ളാഹു എന്താക്കും? ഹസനാത്തുകളാക്കും. തിന്മ ചെയ്തതിൽ തെറ്റ് ചെയ്തതിൽ അഭിമാനിക്കാവുന്ന നിമിഷം വരും, അതൊക്കെ അവന്റെ മുമ്പിൽ നന്മയായി ഇങ്ങനെ കാണും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും നിരാശ വരരുത്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര സ്പീഡിൽ ചെയ്യാൻ കഴിയുമോ അത്രയും സ്പീഡിൽ ചെയ്യുക. അള്ളാഹു അതിനേക്കാൾ സ്പീഡിലായിരിക്കും നമ്മിലേക്ക് വരിക. അതാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അള്ളാഹു ഒരു ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു കഷ്ടപ്പെടുത്തുന്നവനാണ്, അള്ളാഹു പ്രയാസമുണ്ടാക്കുന്നവനാണ്, അള്ളാഹു ദുരിതം തരുന്നവനാണ്, ഇതൊന്നും അല്ല അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകേണ്ട ചിന്ത. മൂന്നാമത്തെ ഹദീസ്, വഅൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ ജاء عربي الى النبي صلى الله عليه وسلم فقال يا رسول الله ما الموجبتان؟ فقال من مات لا يشرك بالله شيئا دخل الجنه ومن مات يشرك به شيئا دخل النار. رواه مسلم. جابر رضي الله عنه ഇന്നവേദന قال جاء عربي ورا عربي വന്നു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു. അറബി ആരാ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ്. യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ മൂജിബതാനി, മൂജിബത്താൻ, രണ്ട് മൂജിബത്തുകൾ എന്തെല്ലാമാണ്? ഔജബ, വജബ, വാജിബ്, എന്നാണ് ഔജബുണ്ടായി. വജബ എന്ന് പറഞ്ഞാൽ വാജിബ് എല്ലാവർക്കും അറിയാലോ, നിർബന്ധം എന്നുള്ള. ഔജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്നത് എന്നാണ്. വജബ, ഔജബ, മൂജിബത്താനി, നിർബന്ധമാക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിർബന്ധമാക്കുന്ന, സ്വർഗം നിർബന്ധമായി കിട്ടുന്നതും നരകം നിർബന്ധമായി കിട്ടുന്നതുമായ കാര്യം എന്താണ്? അതാണ് മൂജിബത്താൻ. നിർബന്ധമായി അത് ചെയ്താൽ സ്വർഗം തന്നെ അള്ളാഹു തരും, ഇത് ചെയ്താൽ അള്ളാഹു നരകം തന്നെ തരും. അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ എന്താകുന്നു? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മാത്ത, ഒരാൾ മരിച്ചു, മാത്ത, ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, അവൻ അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർത്തിട്ടില്ല. ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, ഷൈഅ് നമ്മൾ പറഞ്ഞു ഏറ്റവും നിസ്സാരമായ വസ്തുവിനാണ് അറബിയിൽ എന്ത് പറയാ, ഷൈഅ് എന്ന് പറയാ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷൈഅ് ഷൂയെ എന്ന് പറയും, കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് അറബിയാണ്. ഷൂയെ എന്ന് വെച്ചാൽ വളരെ 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 കുറച്ച്, അത് ഈ ഷൈഇൽ നിന്ന് വന്നതാണ് ഷൂയൻ. ഓക്കെ, മൻ മാത്ത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, ഒരു 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 നിലക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിർബന്ധമായി സ്വർഗം കിട്ടാൻ ചെയ്യേണ്ടത് എന്താണ്?
മൻ മാത്തലായി ശ്രീഖുബില്ലാഹി, ശിർക്കില്ലാതെ ഒരു തരത്തിലുള്ള ശിർക്കുമില്ലാതെ മരിക്കുക. അതെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനായിരിക്കണം. ചിർക്ക് വരാതെ മരിക്കണം. വേറുള്ളതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, പുറത്തു വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു, എല്ലാം പുറത്തു വരും. അപ്പൊ ചിർക്ക് വരാതെ നമ്മൾ മരിച്ചാൽ സ്വർഗം നിർബന്ധമാണ്, കിട്ടും. അവൻ സംശയമില്ല, അവൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോവും. പക്ഷേ ആ തെറ്റുകൾക്ക് സമാനമായ ശിക്ഷ അവൻ അനുഭവിച്ച ശേഷം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകും, ഒരു സംശയമില്ല. പക്ഷെ ശിർക്ക് വന്നാലോ നിന്റെ നബിനോടാ പറയുന്നത്, നിന്റെ പ്രവർത്തനം പോലും നിഷ്ഫലമാകും. പിന്നെണ്ടോ നമ്മളത്? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഭയങ്കര മതിലുണ്ടാകണം ശിർക്കിന്റെയും നമ്മുടെയും ഇടയിൽ. ആ മതിൽ ഒരിക്കലും ആരും ചെറുതാക്കരുത്, പൊളിക്കരുത്, അതിനോട്ടുണ്ടാക്കരുത്, ഒന്നും ചെയ്യണ്ട. ചാൻസ് ഉള്ളിടത്തൊക്കെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ആ ചാൻസിനടക്കുക ചെയ്തത്. ശിർക്ക് വരാൻ സാധ്യതയുള്ള അവസരങ്ങൾ പോലും തടഞ്ഞു. കുന്തുന ഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, നബി പറയാം ഖബറിനെ സിയാറത്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിരുന്നു, നിരോധിച്ചിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് ഹറാമാണ്, അവർ സിയാറത്ത് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? അവിടുന്നാണ് എല്ലാ ശിർക്കും വരുന്നത്, അതന്നെ കാരണം. അപ്പൊ അതാണ് അടിച്ചിക്ക, പോകണ്ടെന്ന് പറഞ്ഞേക്ക, വാതിലടിച്ചിക്ക, നിങ്ങൾ പോകണ്ട. എന്താ പോയാ ശിർക്ക് ചെയ്യാൻ തോന്നും? എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ മെച്ചോർഡായി, നല്ല ബോധം മുസ്ലിങ്ങൾക്ക് വന്നു, തൗഹീദും ശിർക്കും തമ്മിലുള്ള വേർതിരിവ് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ടാണ് പറഞ്ഞത് അലാ ഫസൂറുഹ, ഇതാ ഇനി പോയിക്കോളി, ഇനി സന്ദർശിച്ചുകൊള്ളുക. അപ്പൊ ആലോചിക്കുങ്ങൾ, അതാണ് ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ മതില് വേണം, പ്രത്യേകിച്ച് നമ്മളെ ഈ കാലഘട്ടത്തിൽ. കാരണം ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാകാതെയാണ് ശിർക്കും തോന്നിയതും, വ്യത്യാസമൊന്നും മനസ്സിലാകാതെ. എല്ലാരും നല്ലത് വിചാരിച്ചാ ചെയ്യണേ, എല്ലാരും നല്ലത് വിചാരിച്ച ചെയ്യണേ, എല്ലാരും ആ നടക്കണില്ലേ, ശരിയാണില്ലേ എന്നവർ. നമ്മൾ ശരിക്ക് ബോധവാന്മാരാകണതിനെ കുറിച്ച് ഒരു കാരണവശാലും ശിർക്കാണെന്ന് തോന്നുന്ന വഴിക്ക് പോലും നമ്മൾ പോകരുത്. അതാണ് മന്മാത്തല. കാരണം എന്താ വെച്ചാൽ മരിച്ചു, അങ്ങനെയാണ് മരിച്ചു പോകും. ചിലപ്പോ അതിൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, മരിച്ചു പോകാതാണ്. ഒരാൾ മരിച്ചു, ചെറിയ ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരിച്ചു, അല്പം ശിർക്ക്, ശൈആയ ശിർക്ക്, ശൈ എന്താ നമ്മൾക്ക് മനസ്സിലായല്ലോ, ശൈആയ ശിർക്ക് ചെയ്ത ഒരാൾ മരിച്ചാലോ ദഹലന്നാ, അവൻ നരകത്തിലേക്ക് പോകും. നമുക്ക് അതിന് ശിക്കുമാറാകട്ടെ. എന്ത് സൽക്കർമ്മം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ അത് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ശിർക്കാണ്, ശിർക്കിന്റെ ഒരുപാട് ഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. അതിലേക്കൊന്നും നമ്മൾ പോകരുത്. മൻ നദറ ലിഗൈരില്ലാഹി ഫഖദ് അശ്റക്, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച ശിർക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക ശിർക്കാണ്. മൻ ദഅ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ ശിർക്കാണ്. മൻ ഇസ്തഗാസ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക ശിർക്കാണ്. മൻ ഇസ്തഅന ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ഒക്കെ ശിർക്കാണ്. ഒരുപാട് ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ മനസ്സിലാക്കുന്നേ വേണം. ഒരു കാരണവശാലും ഇതൊന്നും നമ്മളിൽ വരരുത്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഖൗഫിനെ വിശദീകരിച്ചപ്പം, ഖൗഫ് ശിർക്കാവും എന്ന് പറഞ്ഞല്ലോ. ഖൗഫ് ശിർക്കാവും, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ നമ്മൾ മറ്റെന്തിനെങ്കിലും ഭയപ്പെട്ടാൽ അതെന്താണ്? അതേമാതിരി റജാ ശിർക്കാവും, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നാം മറ്റാരിൽ നിന്നോ മറ്റെന്തെങ്കിലും നിന്നോ പ്രതീക്ഷിച്ചാൽ ശിർക്കാവും. അത് ശിർക്കാണ്. ഒരു ഖബറിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ ഭക്തി നമുക്ക് കിട്ടുക. ബേജാറാണ്ട് വിഷയമാണ്, അവിടെ ചെന്ന് നിന്നാൽ അള്ളാഹിന്റെ അടുത്ത് കിട്ടുന്നതിനേക്കാൾ ഭക്തി കിട്ടുന്നു. എന്തോ ഒരാഗ്രഹം, അത് ശരിയാവുന്നാണ് തോന്നുക നമുക്ക്.
പാടില്ല. നമ്മൾ ശരിക്ക് അത് ആലോചിക്കണം. ഈ സാധനം നമ്മുടെ വീട്ടിലാണ് കൊണ്ടുപോയി വെച്ചാൽ വീട്ടിലെല്ലാ ബർക്കത്തും വരും. പ്രതീക്ഷയാണ് ആ സാധനത്തിൽ നിന്ന്. ശിർക്കാണ് ഒഴിവാക്കണേ. ആ സാധനം നമ്മളെ വീട്ടിൽ വേണ്ട, മുറിച്ച് കളയണം. അത്തൊരു സാധനം നമ്മളെ വീട്ടിൽ വേണ്ട. ബർക്കത്ത് എവിടുന്നാ കിട്ടുക? അല്ലാഹുവിൽ നിന്നേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മള് നിക്കാഹിലൊക്കെ പറയുന്ന വാക്കെന്താ? ബാറക്കല്ലാഹു. ആരാ തരണ്ടേ ബർക്കത്ത്? അല്ലാഹു തരണം. വേറെ ആർക്കും തരാൻ കഴിയാത്തൊരു സാധനമാണ് എന്ത്? ബർക്കത്ത്. അപ്പൊ അല്ലാഹുവിൽ നിന്നല്ലാതെ നമ്മൾ ബർക്കത്ത് പ്രതീക്ഷിച്ചാൽ വന്നുപോയി. ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത് ഇപ്പൊ ഈ ശിർക്കും തൗഹീദും കൊണ്ട് വ്യക്തമായി മനസ്സിലാകാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ട്. ആകെ കണ്ട് എല്ലാരും കൂടി പലതും കണ്ട് വന്നിട്ടേ. നാലാമത്തെ ഹദീസ്. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മുആദ് റദീഫുഹു അല റഹ്ലി ഖാല യാ മുആദ് قال لبيك يا رسول الله وسعديك قال يا معاذ قال لبيك يا رسول الله وسعديك قال يا معاذ قال لبيك يا رسول الله وسعديك ثلاثا قال ما من عبد يشهد ان لا اله الا الله وان محمدا عبده ورسوله صدقا من قلبه إلا حرمه الله على النار قال يا رسول الله أفلا أخبر بها الناس فيستبشروا قال إذا يتكلوا فأخبر بها معاذ عند موته تأثما متفق عليه أنس رضي الله عنه لنا نبادنا അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ മുആദ് മുആദ് എന്ന് പറഞ്ഞാൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രണ്ടാളും മുആദ് റദീഫുഹു മുആദ് നബിയുടെ റദീഫായിരുന്നു. റദീഫ് എന്ന് പറഞ്ഞാൽ സഹയാത്രികനാണ്, കൂടെ യാത്ര ചെയ്യുന്നവൻ. നമ്മൾ ഒരാളെ കയറ്റുമല്ലോ സ്കൂട്ടറിന്റെ ഒക്കെ പിന്നില്, ആ പിന്നിൽ കയറ്റിയതിന്റെ പേരാണ് എന്ത്? റദീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യാത്ര ചെയ്യുകയാണ് ആര്? മുആദ്. അല റഹ്ലി, ഒരൊട്ടകത്തിന്റെ പുറത്ത്. റഹ്ലി ഒരു ഒരു യാത്രാവാഹനം. റഹ്ല് അന്നത്തെ നബിയുടെ യാത്രാവാഹനം ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ പുറത്ത് മുആദ് യാത്ര ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ. ഖാല, നബി പറഞ്ഞു, യാ മുആദ്, മുആദെ എന്ന് വിളിച്ചു നബി. യാ മുആദ് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. അത് വളരെ വിനയത്തോടു കൂടിയുള്ള വിളിയാണ്, ഉത്തരമാണ്, വിളിക്കുത്തരം നൽകിയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളിമുള്ള ഉത്തരമാണെന്ത്? ലബ്ബൈക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്നൊക്കെ നമ്മൾ തൽബിയത്തിലുള്ള ലബ്ബൈക് ഉണ്ടല്ലോ. ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. സഅദൈക് അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ സായിദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭാഗ്യം, സായിദ് ഭാഗ്യവാൻ, സായദത്ത് സൗഭാഗ്യം എന്നൊക്കെയാണ്. സഅദൈക് റസൂലെ, താങ്കളുടെ വിളി കേട്ട ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ മഹാഭാഗ്യം ചെയ്തവനാണ്, എനിക്ക് താങ്കളുടെ വിളി കേൾക്കാൻ പറ്റിയല്ലോ, താങ്കളുടെ നാവ് കൊണ്ട് എന്റെ പേര് വിളിച്ചല്ലോ. അതൊക്കെ അതിന്റെ ആശയമാണ്. അപ്പൊ അത് എന്താ വെച്ചാൽ സന്തോഷം കൊണ്ട് പറയണ പോണ. ആ പറയും പറയും. നമ്മൾ പറയില്ലേ, നമ്മളൊരാള് നമ്മള് ഒരു വലിയൊരാള് നമ്മളെ വിളിച്ചാൽ നമ്മളെ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോകും. അപ്പൊ വരുന്ന വാക്കാണ് എന്ത്? ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. ഖാല, നബി വീണ്ടും വിളിച്ചു, യാ മുആദ്. ഖാല, മുആദ് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. വീണ്ടും നബി വിളിച്ചു, യാ മുആദ്. മുആദ് ഖാല, മുആദ് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. സലാസൻ, എത്ര തവണ? മൂന്ന് തവണ നബി ആവർത്തിച്ച് ആവർത്തിച്ച് മുആദിനെ വിളിച്ചു. മൂന്ന് തവണയും മുആദ് ഇതേ മറുപടി പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. ഖാല, നബി പറയാൻ തുടങ്ങണം. മൂന്ന് പ്രാവശ്യം വിളിച്ചത് ഇനി പറയാൻ പോകുന്ന വിഷയത്തിന്റെ പ്രാധാന്യമാണ്. വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം നബിക്ക് പറയാൻ, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിളിച്ചത്. മാ മിൻ അബ്ദിൻ, ഒരടിമ,
അബിദ് അടിമ. മാമിൻ അബിദിൻ യഷ്ഹദു, അവൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വ അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ് അബ്ദുഹു, അവന്റെ അടിമയാണ്, വ റസൂലുഹു, അവന്റെ റസൂലാണ് എന്ന് ഒരടിമ സാക്ഷ്യം വഹിച്ചാൽ ഷഹാദത്താണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നൊരാൾ സാക്ഷ്യം വഹിച്ചാൽ എങ്ങനെ, സിദ്ഖൻ മിൻ ഖൽബിഹി, സിദ്ഖൻ, സിദ്ഖായിട്ട്, സത്യസന്ധമായിട്ട്, എങ്ങനെ സത്യസന്ധമാകണം, മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന് സത്യസന്ധമായി, നാവുകൊണ്ട് പറയല്ല, നാവുകൊണ്ട് 100 പ്രാവശ്യം പറയലല്ല, സിദ്ഖൻ മിൻ ഖൽബി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിനകത്തുണ്ട് അല്ലാഹു മാത്രമാണ് ഇലാഹ്, അവന്റെ ഖൽബിൽ അല്ലാഹു മാത്രമാണ്, അല്ലാഹു മാത്രമാണ് ഉപകാരം നൽകുന്നവൻ, അതാണ് അല്ലാഹു മാത്രമാണ് ഉപദ്രവം കൊണ്ടുവരുന്നവൻ, അല്ലാഹു മാത്രമാണ് തടുക്കുന്നവൻ, അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിനെ മാത്രമാണ് പ്രതീക്ഷിക്കേണ്ടവൻ, അല്ലാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടവൻ, അതൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു സിദ്ഖൻ ഫീ ഖൽബിഹി എന്ന് പറഞ്ഞാൽ എന്താ, ഷഹാദത്തുർ റസൂലിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, അതിൽ പൊളിയില്ല, അതിൽ കളവ് വരൂല, അതാണ് അങ്ങനെ ഒരാൾ സത്യസന്ധമായി അങ്ങനെ ഷഹാദത്ത് ചെയ്താൽ ഇല്ലാ ഹറമഹുല്ലാ, അല്ലാഹു ഹറാമാക്കാതിരിക്കുകയില്ല, നിഷിദ്ധമാക്കാതിരിക്കുകയില്ല, ഹറമ ഹറാം എല്ലാവർക്കും അറിയാം, അലന്നാമാക്കാതിരിക്കുകയില്ല, ഇല്ലാ ഹറമഹു, അവനെ നിഷിദ്ധമാക്കാതിരിക്കുകയില്ല, അല്ലാഹു അല്ലാഹു അലന്നാർ നരകത്ത്, നമ്മളൊക്കെ എത്രയോ തവണ പറയലുണ്ട്, ഒരുപാട് തവണ പറയലുണ്ട്, ഒരു തവണ മതി, എങ്ങനെ, അവിടെയാണ് വിഷയം, നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതാകാം, അതിനാണ് നമ്മളെ കൽബ് സാദിഖാകണം, നാവിലുള്ളതൊന്നും കൽബിലുള്ളതും മറ്റൊന്നും ആയാൽ കഴിഞ്ഞു, പൊളിഞ്ഞുപോയി, പൊളിഞ്ഞുപോയി, വലിയ പൊളിയലാണ് അവരവസ്ഥ, നമുക്ക് വരാൻ പാടില്ല, അത് മുനാഫിഖുകളുടേതാണ്, നാവിലൊന്നും കൽബില് വേറെ, അങ്ങനെ വരട്ടെ, നമ്മൾ സിദ്ഖൻ ഫീ ഖൽബിഹി, അങ്ങനെ ഒരാൾ വന്നാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, ഇത് കേട്ടപ്പോ മുആദിന് ഭയങ്കര സന്തോഷമായി, കാരണം ഇതൊരു വല്ലാത്ത വാക്കാണ്, എന്തായി പറഞ്ഞ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണല്ലോ, നരകം ഹറാമാകുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സാധനം നരകമാണ്, ആ നരകത്തിലേക്ക് നമ്മൾ എത്തൂല, ആ നരകം നിഷിദ്ധമാണ് നമുക്ക്, എന്തേ ചെയ്യേണ്ടതുള്ളൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു, എങ്ങനെ, സിദ്ഖൻ ഫീ ഖൽബിഹി, കൽബിൽ നമുക്കൊരു സംശയം ഉണ്ടാകരുത്, അല്ല എന്നാലും മുമ്പ് അവിടെ പോയി തുലാഭാരം നടത്തിയപ്പോ കുട്ടി ഉണ്ടായല്ലോ, അതെങ്ങനെ ഉണ്ടായത്, വരരുത് നമ്മളെ മനസ്സ് അങ്ങനെ, എന്നാലും അവിടുന്ന് ഒരു ഒച്ച കേട്ടല്ലോ, എന്തോന്നുണ്ടോ, അത് നമ്മൾ അതിങ്ങോട്ട് വരരുത്, അത് വന്നാലും നമ്മൾ സാദിഖുൻ ഫീ ഖൽബിഹി അല്ല, അല്ലപ്പലൊക്കെ ഇവരൊക്കെ അവിടെ പോയി ദ്വാരക്കുണ്ടല്ലോ, ഒന്നുമില്ലാതെ പോ, അവിടെ പോയി എത്ര പൈസ ചെലവാക്കിയ മനുഷ്യന്മാര് ഇവിടുന്ന് അജ്മീർക്കും മറ്റേ ഇവിടുക്കൊക്കെ പോണെങ്കിൽ ആലോചിച്ചു, എന്നിട്ട് പറയാണ് ചോട്ട ഹജ്ജ്, ഇപ്പൊ ഇതിങ്ങനെ ഭയങ്കരമായി ഇതിന് ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചിട്ട് ആളുകൾ ഇതിന് സംവിധാനം ഉണ്ടാക്കുക, എന്നിട്ട് പോവുക, നമുക്ക് തോന്നിപ്പോവും എന്തെങ്കിലുമൊക്കെ അല്ലാതെ, അയാളും വലിയ ആളല്ലേ, നമുക്ക് അതാണ് ശൈത്താൻ അങ്ങനെയാണ് ഇത് കൊണ്ടുവരാ, അങ്ങനെ കൊണ്ടുവരാ, നമുക്ക് നമ്മുടെ കൽബിൽ അങ്ങനത്തെ ഒരംശം ഉണ്ടാകരുത്, അതാണ് സിദ്ഖൻ ഫീ ഖൽബിഹി എന്ന് പറഞ്ഞത്, ഒരു കാരണവശാലും സഹോദരങ്ങളെ അതിനുള്ള ഒരു അഡ്മിഷൻ നമ്മുടെ കൽബിലേക്ക് നമ്മൾ കൊടുക്കരുത്, അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം, നോ ഞല്ല വേണ്ട, എനിക്ക് അല്ലാ മതി, ഹസ്ബി അല്ലാ, അതാണ് ഹസ്ബി അല്ലാന്ന് പറഞ്ഞത്,
എനിക്കല്ല മതി, എനിക്ക് നാറും നാഫിയും ആരാണ്? അള്ളാഹുവാണ്. അതിന്റെ അപ്പുറമുള്ള ഒരു ചിന്ത വരാൻ നമ്മൾ സമ്മതിക്കരുത്. നമുക്ക് തോന്നരുത് അങ്ങനെ. നമ്മളെ കൊണ്ട് ആൾക്കാർ ചെയ്യിക്കും. ഈ വാതിലാണ് മാറ്റി വെച്ചാൽ മതി, നിങ്ങളെല്ലാ അസുഖമുണ്ട് സുഖവും എന്നാണ് പറയണം. നമ്മളോട് പോയില്ലേ കാര്യം? വാതിലാ അസുഖം ഉണ്ടാക്കണ്, അയ്മന്ത് കുന്തള്ള് വാതിൽ. ഈ കിണറാണ് തൂർത്താളി, എന്നിട്ട് ഇപ്പുറത്തൊരു കിണർ ഒഴിച്ചോളൂ, എന്നാലോ എല്ലാ പ്രശ്നവും തീരും. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും. മനുഷ്യനെ ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൗഹീദിൽ വെള്ളം ചേർക്കലാണ്. അതാണ് ഈ പറഞ്ഞത്. ഇത് നമുക്ക് ഒരു കാരണവശാലും വരരുത്. അങ്ങനെ വന്നില്ലെങ്കിൽ നരകം അവന് നിഷിദ്ധമാണ്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. അതാണ് നമുക്ക് നമ്മളോട് ചോദിക്കല്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവന്റെ അടിമക്ക് അള്ളാഹു പോരേ, വേറെ വാരെ വേണോ? അന്നെ ചോദ്യ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സൂറത്തുൻ നംലുകൾ വായിച്ചു നോക്കൂ. അത്ഭുതമാണ് സൂറത്തുൻ നംലില്. ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ നിഅമത്തുകളെയും വിശദീകരിച്ചു കൊണ്ട് ഓരോ ആയത്തിലും അല്ല ചോദിക്കാണ്, അ ഇലാഹുമ്മ അല്ലാ, നിങ്ങൾ പറയണം അ ഇലാഹുമ്മ അല്ലാ, അള്ളാഹുവിന്റെ കൂടെ ഒരു ഇലാഹ് ഉണ്ടോ? ഭയങ്കര രസമാണ് സൂറത്തുൻ നംലുകൾ നിങ്ങൾ വായിച്ചു നോക്കണം, ഭയങ്കര രസമാണ്. ഒരു കാരണവശാലും പിന്നെ നമുക്ക് വരൂല, ശിർക്ക് നമുക്ക് വരൂല, ശിർക്കിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയാണെങ്കിൽ നരകം നിശ്ചിതമാണ് എന്ന് മുആദ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് തവണ വിളിച്ചിട്ട് പറയും. ആല, ഇനിയാണ് രസം. മുആദ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ ഉഖ്ബിറു, അഫലാ ഉഖ്ബിറു, അഖ്ബറ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അഫലാ ഉഖ്ബിറു, ഞാൻ പറയട്ടെ, ബിഹാ, ഈ കാര്യം, അന്നാസ, ജനങ്ങളോട്, അഫലാ ഉഖ്ബിറു ബിഹാ അന്നാസ്, ഈ കാര്യം ഞാൻ ജനങ്ങളോട് പറയട്ടെയോ? ഏത് കാര്യം? ഏത് കാര്യം? മാ മിൻ അബ്ദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ഒരാൾ മനസ്സിൽ സത്യപ്പെടുത്തിക്കൊണ്ട്, കൽബിൽ സത്യപ്പെടുത്തിക്കൊണ്ട് ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നത് ഒരാൾ മനസ്സിൽ സത്യപ്പെടുത്തിയാൽ നരകം അവന് നിശ്ചിതമാണ്. ഈ കാര്യം ഞാൻ ജനങ്ങളോട് പറയട്ടെയോ? എന്തിന്? ഫയസ്തബ്ഷിറു, അവർക്കൊക്കെ സന്തോഷിക്കാലോ. മുആദ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുക. ഈ സന്തോഷം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. കാരണം ഇതൊരു ഭയങ്കര സംഭവമാണ്. നരകമില്ലാതാകാണ്, നരകമാണ് എല്ലാവരുടെയും ഭയം, നരകമാണ് പേടി. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ഞാനത് പറയട്ടെയോ? ഫയസ്തബ്ഷിറു. ഖാല, നബി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദൻ, അങ്ങനെ ചെയ്താൽ, യത്തക്കിലു, അവരതിന്മേൽ ഭരമേൽപ്പിക്കുകയില്ലേ? ഇത്തക്കല, അതിന്മേൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കുമ പിടിച്ച് അവിടെ നിൽക്കൂലേ, വേറെ അമലൊന്നും ചെയ്യാതെ. അങ്ങനെ സംഭവിക്കുക, കാരണം അത്ര ആയിട്ടുള്ളൂ സമൂഹം. ആ ഒരു വാക്കുമ പിടിച്ച് ആൾക്കാർ നിന്നു പോകും, അതാണ് ഇത്തക്കല. അതിന്മേൽ അവർ ഫലമേൽപ്പിക്കപ്പെടുകയില്ലേ? മുആദ് ആരോടും പറഞ്ഞില്ല. നബിന്റെ ആ വാചകം എന്ന് മനസ്സിലാക്കിയത് എന്താ? മുആദിന് ഒരു സന്തോഷം നബി നൽകിയതാണ്. ആളുകളോട് പരസ്യപ്പെടുത്തിയാൽ എന്താ വെച്ചാൽ ആളുകൾ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഖലാസ്, ഞാൻ സിദ്ഖൻ ഫീ ഖൽബിഹി, എന്റെ കൽബിലുണ്ട്. നിങ്ങൾക്കറിയാം എന്റെ കൽബ് എന്താന്നുള്ളത്, എന്റെ കൽബിലുണ്ട്, കൽബിൽ ഞാൻ സത്യസന്ധനാണ്, മരി, രക്ഷപ്പെട്ടു എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി വേറൊരു പണിക്കൂല്ല എന്ന് ആളുകൾ പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ വരൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയം പ്രകടിപ്പിച്ചു. ശരി, പിന്നെയോ? അപ്പൊ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്ത സംഭവമാണ്, ഫഅഖ്ബറ ബിഹാ, എന്നിട്ട് ഈ വിവരം പറഞ്ഞു. അഖ്ബറ പറഞ്ഞു, ബിഹാ, ഈ വിവരം, മുആദു, മുആദ് പറഞ്ഞു. എപ്പോൾ? ഇന്ദ മൗതിഹി, മുആദിന്റെ മരണാസന്നനായ സമയത്ത്. വിശദാശം മരിച്ചു കുറെ കഴിഞ്ഞിട്ടാണ് മുആദ് മരിക്കുന്നത്. മുആദിന്റെ മരണ ആ സമയത്ത് മുആദ് ഈ വിഷയം പറഞ്ഞു, നബി എന്നോട് ഇങ്ങനെ ഒരു കാര്യം
കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് പാപമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. പറഞ്ഞാൽ പാപമാണ്. എന്താ പാപമുണ്ടാകും എന്ന് ഭയപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഇൽമ് ഞാൻ മറച്ചു വെച്ചു എന്ന പാപം. നബി ഇത് പഠിപ്പിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ എല്ലാരോടും പറയണ്ട. എല്ലാരോടും പറഞ്ഞാൽ എന്താവും? ആളുകൾ ചിലപ്പോ ഇനിയിൽ പിടിച്ചവിടെ നിൽക്കും എന്നതുകൊണ്ടാണ് നബി പറയേണ്ടത് ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ ഞാനിത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു ഇൽമിനെ, ഒരു ജ്ഞാനത്തെ ഞാൻ മറച്ചു വെച്ചു എന്ന കുറ്റം എനിക്ക് കിട്ടുമോ എന്ന ഭയത്താൽ മരണമാസന്നമായ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇത് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. ചില ഇൽമുകൾക്ക് അങ്ങനെ ഒരു സംഗതിയുണ്ട്. എല്ലാം ചിലപ്പോ എല്ലാരോടും പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാവുന്ന ഒരവസ്ഥയിലെത്തണം ആളുകൾ. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളോട് സംസാരിക്കേണ്ടത് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, രൂപത്തിലായിരിക്കണം. അതാണ്. അല്ലെങ്കിൽ ഭയങ്കരമായി അബദ്ധങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പലതും എന്താന്ന് ചോദിച്ചാൽ, അത് വേണ്ടത്ര പ്രായമാകാത്ത ഒരു സമയത്ത് കിട്ടുന്ന വിജ്ഞാന മാതിരിയായി പോവാണ്. മനസ്സിലായി? ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയേണ്ടത് അതിനൊരു തൃപ്തിയുണ്ട്, ഒരു ഒരു മുൻഗണന ക്രമമുണ്ട്. ആ ക്രമമനുസരിച്ചായിരിക്കണം പറയേണ്ടത്, അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. അത് തന്നെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ശ്രദ്ധിച്ച ഒരു കാര്യം. നബി പറയരുത് അല്ലെങ്കിൽ ഇപ്പൊ പറയണോ എന്ന് ചോദിച്ചതിന്റെ വിഷയം അതാണ്. ആറാമത്തെ ഹദീസ്, വഅൻ ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വഹുവ മിമ്മൻ ഷഹിദ ബദ്റൻ. ഒരു വലിയ ഹദീസ്, നമുക്ക് വായിച്ച് അർത്ഥം പറഞ്ഞു പോവാം. സാക്ഷിയായവരിൽ പെട്ടവനാണ്. എന്ന് കൂടിയതാണ് മിമ്മൻ. ഷഹിദ സാക്ഷിയായി, ബദറൻ ബദറിയുദ്ധത്തിൽ, ബദറിയുദ്ധത്തിന് സാക്ഷിയായവരിൽ പെട്ട ഒരാളാണ് ഉസ്മാൻ ഇബ്നു മാലിക്. ബദറിയുദ്ധത്തിന് സാക്ഷിയായി എന്ന് പറഞ്ഞാൽ അവനാണ് നമ്പർ വൺ മുസ്ലിം. അതാണ്. അങ്ങനെ ഒരു അതൊരു ഒരു 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 ക്വാളിറ്റി ആയിട്ട് പറയലാണ്. ബദറിൽ പങ്കെടുത്ത ആള് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബദറിന്റെ ആ സമയം അത്രയും മുസ്ലിം സമൂഹത്തിന്റെ പ്രതിസന്ധിയും ഭീഷണിയും ഒക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് എന്നിട്ട് പോലും ബദറിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞത് ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പല സഹാബികളുടെ പേരും പറയുന്നിടത്ത് പറയും ഷഹീദ ബദറൻ. മാത്രല്ല ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് നബി അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാം. അതാണ് അദ്ദേഹം പറയുകയാണ്, കുൻതു ഞാൻ, ഉസല്ലി ലി ഖൗമി, ഉസല്ലി ഞാൻ നമസ്കരിക്കും, ലി ഖൗമി എന്റെ ജനതക്ക് വേണ്ടി, ബി ബനീ സാലിം ബനു സാലിമിലുള്ള, കുൻതു ഉസല്ലി ലി ഖൗമി ബി ബനീ സാലിം, ഞാൻ ബനു സാലിമിലുള്ള എന്റെ ജനതക്ക് വേണ്ടി നമസ്കരിക്കാറുണ്ടായിരുന്നു. കുൻതു ഉസല്ലി കാന കുൻതു ഉസല്ലി ലി ഖൗമി ബി ബനീ സാലിം. എന്ന് വെച്ചാൽ ഞാൻ ഇമാമായി നമസ്കരിക്കാറുണ്ട് എന്നാണ് എന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ബി ബനീ സാലിം ബനു സാലിം. പല പ്രദേശങ്ങളും ഈ മുമ്പേ ഉള്ള ഈ അറബികളുടെ സ്വഭാവം, ഒരു ബനു ബനു എന്ന് പറഞ്ഞ ട്രൈബാണ്, ഒരു ഗോത്രമാണ്. ഓരോ ഗോത്രക്കാരും ഓരോ ഏരിയയിലാണ് താമസിക്കുന്നത്. ബനുസാലിം ആ സ്ഥലം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആ ഗോത്രക്കാരൻ സാലിമിന്റെ മക്കളാണ് ബനുസാലിം എന്ന് പറഞ്ഞ ഈ ബനുസാലിമിന്റെ ആ സമൂഹത്തിന് ഇമാമായി ഞാൻ നമസ്കരിക്കാറുണ്ടായിരുന്നു. വഖാന യഹൂലു ഹാല യഹൂലു എന്ന് പറഞ്ഞ മറയാകുമെന്നാണ്. വഖാന യഹൂലു ബൈനി
എനിക്കിടയിലും വബൈനഹും അവർക്കിടയിലും ഒരു മറയാവാറുണ്ട്. വാദി, ഒരു വാദി. വാദി എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവ് എന്നാണ് എന്റെ ഭാഷയിലുള്ള അർത്ഥം. മലഞ്ചെരുവ്. പക്ഷെ വാദി എന്ന് പറഞ്ഞാൽ അറബികൾ ഇപ്പോ ഉദ്ദേശിക്കുന്നത് ഈ മലഞ്ചെരുവിൽ നിന്ന് ഒലിച്ചു വരുന്ന വലിയ വെള്ളമാണ്. വെള്ളം, മഴ പെയ്തു കഴിഞ്ഞാല് മലഞ്ചെരുവിൽ നിന്ന് ഒലിച്ചു ഇങ്ങനെ വരും. വാദി ഉണ്ട് എന്ന് പറയും. വാദി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളം വരുന്നുണ്ട്. അപ്പൊ കാന യഹൂലു ബൈനീ വ ബൈനഹും വാദി, എന്റെയും അവരുടെയും ഇടയിൽ ഒരു തടസ്സം, ഒരു മറയായിട്ട് ഉണ്ടാകാറുണ്ട്. വാദി, ഒരു വാദി. മലഞ്ചെരുവിൽ നിന്ന് ഒഴിച്ചു വരുന്ന ഒരു വലിയ വെള്ളം. ഇദാ ജാഅത്തിൽ അംതാർ, മഴ വന്നാൽ. അംതാർ എന്ന് പറഞ്ഞാൽ മത്തറിന്റെ ബഹുവചനമാണ് അംതാർ. ഇദാ ജാഅത്തിൽ അംതാർ, മഴ വന്നാൽ എന്റെയും അവരുടെയും ഇടയിൽ വലിയ ഒരു ഒരു തടസ്സമുണ്ടാവും. എനിക്കവിടെ പോകാൻ കഴിയില്ല. എന്തിന്? ബനൂസാലിമിലേക്ക് ഞാൻ എത്തൂല. എന്റെയും ബനൂസാലിമിന്റെ, ബനൂസാലിം താമസിക്കുന്നതിന്റെ കുറെ അകലെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ബനൂസാലിമിന്റെയും ഇദ്ദേഹത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു വലിയ വാദിയുണ്ട്. ഫയശുക്കു അലയ്യ ഇജ്തിയാദുഹു ഖിബല മസ്ജിദിഹി. ഫയശുക്കു അലയ്യ, അപ്പോൾ എനിക്ക് പ്രയാസമാകും. ഷക്ക, പ്രയാസമായി. അതിനാണ് മഷക്കത്തൊക്കെ വന്നത്. മഷക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രയാസം എന്നാണല്ലോ. ഫയശുക്കു അലയ്യ, എനിക്ക് പ്രയാസമാകും. ഇജ്തിയാസുഹു, അതിനെ മുറിച്ചു കടക്കൽ. ഇജ്താസ, അതാണ് ഇജ്തിയാസ്, മുറിച്ചു കടക്കൽ. മഴ പെയ്താൽ ഈ വാദി മുറിച്ചു കടന്ന് വേണം അങ്ങോട്ട് പോകാൻ. ഇജ്തിയാസുഹു, അതിനെ മുറിച്ചു കടക്കൽ. ഖിബല മസ്ജിദിഹി, അവരുടെ മസ്ജിദിന്റെ നേർക്ക്. അപ്പൊ അവരുടെ മസ്ജിദിന്റെ നേർക്ക് ഈ വാദി മുറിച്ചു കടക്കൽ എനിക്ക് എന്താണ്? പ്രയാസമാണ്. ഖിബല എന്ന് പറഞ്ഞാൽ നേരെ എന്ന്. ഖിബല, ഖബിൽ എന്നല്ല. ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ്. ഖിബല വേറെയാണ്, നേരെ എന്നാണ്. ഖിബല മസ്ജിദിഹി, അവരുടെ മസ്ജിദിന്റെ നേരെ മുറിച്ചു കടക്കൽ എനിക്ക് പ്രയാസമാണ്. ഫജിഇതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ജാഅ ജിഇതു, ഞാൻ വന്നു. റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ നബിയോട്, ഇന്നി അൻകർതു ബസരി, ഇന്നി ഞാൻ അൻകർതു ബസരി, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൻകറ, ക്രമേണ അങ്ങനെ പോവുകയാണ്. അൻകർതു ബസരി, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഇന്നൽ വാദി അല്ലദി ബൈനി വബൈന ഖൗമി, വഇന്നൽ വാദി, ഈ വാദി, അല്ലദി ബൈനി വബൈന ഖൗമി, എന്റെയും എന്റെ ജനങ്ങളുടെയും ഇടയിലുള്ള വാദി. ജനങ്ങൾ എന്ന് പറഞ്ഞ ബനു സാലിമൻ. യസീലു, അത് ഒഴുകും. സാല യസീലു, സാല യസീലു, അത് ഒഴുകി വരും. ഇദാ ജാഅത്തിൽ അംതാർ, മഴ പെയ്താൽ. അതാണ് വഇന്നൽ വാദി അല്ലദീ ബൈനീ വബൈന ഖൗമി, എന്റെയും എന്റെ ഈ സമൂഹത്തിന്റെയും ഇടയിലുള്ള ഈ വാദി. യസീലു ഇദാ ജാഅത്തിൽ അംതാർ, മഴ പെയ്താൽ ഒഴുകി ഇങ്ങോട്ട് വരും. ഈ മലിനമുള്ള ഇങ്ങനെ കണ്ട് വെള്ളം വരും, പിന്നെ റോഡൊന്നും കാണൂല. അങ്ങനെയാണ് മരുഭൂമിയിലെ അവസ്ഥ. ഫയശുക്കു അലയ്യ, അപ്പോൾ എനിക്ക് പ്രയാസമാണ്. നേരത്തെ പറഞ്ഞ വാക്കന്നെ, യശുക്കു അലയ്യ ഇജ്തിയാസുഹു, അതിനെ മുറിച്ചു കിടക്കൽ. ഈ വാദി മുറിച്ചു കിടക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഫവദിത്തു അന്നക തഇതി, ഫവദിത്തു വദ്ദ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. മവദ്ദത്ത്, സ്നേഹം അതിൽ നിന്ന് വന്നതാണ്. വദൂദ് എന്ന അള്ളാന്റെ പേര് അതിൽ നിന്ന് വന്നതാണ്. വദൂദ്, നല്ലോണം സ്നേഹിക്കുന്നവൻ എന്നാണ്. ഫവദിത്തു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അന്നക്ക, തീർച്ചയായും താങ്കൾ, താങ്കൾ എന്ന് പറഞ്ഞ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഅതി, വരണം. അത്ത എന്ന് പറഞ്ഞാ വന്നു. ഫവദിത്തു അന്നക്ക തഅതി, താങ്കൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? ഫതുസല്ലി, എന്നിട്ട് താങ്കളൊന്ന് നമസ്കരിക്കണം. സല്ലാ യുസല്ലി, ഫതുസല്ലി, താങ്കളൊന്ന് നമസ്കരിക്കണം. ഫി ബൈതി, എന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ. മകാനൻ, ഒരു സ്ഥലത്ത്. എന്തിനാ? അത്തഖിദുഹു, എനിക്കതിനെ സ്വീകരിക്കാൻ വേണ്ടി. മുസല്ല,
മുസല്ലയായി, നമസ്കരിക്കാനുള്ള സ്ഥലമായി. മനസ്സിലായോ? ഫവദിത്തു അന്നക തഅതി, ഫവദിത്തു ഞാൻ ആഗ്രഹിക്കുന്നു, അന്നക തഅതി താങ്കൾ വരണമെന്ന്, ഫതുസല്ലി എന്നിട്ട് നമസ്കരിക്കണമെന്ന്, ഫി ബൈതി എന്റെ വീട്ടിൽ, മകാനൻ ഒരു സ്ഥലത്ത്, അത്തഖിദുഹു എന്നാൽ എനിക്ക് അതിനെ ആക്കാം, മുസല്ല നമസ്കാര സ്ഥലം. മുസല്ല, നമ്മള് മുസല്ല എന്ന് പറഞ്ഞ അങ്ങനെ കബന്റെ ഒക്കെ ചിത്രമുള്ള അതിനാണ് നമ്മൾ മുസല്ല. അപ്പൊ നമസ്കരിക്കുന്ന സ്ഥലമാണ് എന്ത്? മുസല്ല. അപ്പൊ എനിക്ക് അങ്ങനെ നബി ഒന്ന് വന്ന് അവിടെ നിസ്കരിച്ചാൽ എനിക്ക് എന്താക്കാം? എന്റെ വീട്ടിൽ നമസ്കരിക്കാനുള്ള സ്ഥലമാക്കാം. ഇദ്ദേഹത്തിന് കണ്ണ് കാഴ്ച കുറഞ്ഞു വരികയാണ്, പിന്നെ ഈ വാദി വന്നാൽ നടക്കാനും കഴിയില്ല, മുറിച്ചു കിടക്കാനും കഴിയില്ല, പ്രയാസം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി പറഞ്ഞു, സഅഫ്അലു, ശരി അങ്ങനെ ചെയ്യാം. അങ്ങനെ ഫഗദാ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഗദാ അലയ്യ അങ്ങനെ വന്നു. ഗദാ എന്ന് പറഞ്ഞാൽ വന്നു, ഒരു ഉച്ച സമയത്ത് രാവിലെ കഴിഞ്ഞിട്ടുള്ള വരവാണ് എന്ത്? ഗദാ, രാവിലെ കഴിഞ്ഞ് വൈകുന്നേരത്തിന്റെ മുമ്പുള്ള വരവിനാണ് ഗദ. അറബി ഭാഷയിൽ ഓരോ സമയത്തുള്ള വരവിന് ഓരോ വാക്കാണ്. ഫഖദാ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നു എന്റെ അടുത്തേക്ക്, അലയ്യ എന്റെ അടുത്തേക്ക്. വാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറും ഉണ്ട് നബിന്റെ കൂടെ, നബി മാത്രല്ല. ബഅദമാ എപ്പോഴാ വന്നത്? ബഅദമാ ഇഷ്തദ്ദന്നഹാർ, പകല് കഠിനമായതിനു ശേഷം. ബഅദമാ ഇഷ്തദ്ദ ശദീദ് എന്ന് പറഞ്ഞാൽ കഠിനം. ബഅദമാ ഇഷ്തദ്ദന്നഹാർ, പകല് കഠിനമാകുക എന്ന് പറഞ്ഞാൽ സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ ചൂടായി നിൽക്കണ, ശക്തമായി ചൂടായ അതിനു ശേഷം എന്ന് വെച്ചാൽ ഉച്ച സമയത്ത് നബി വന്നു. വസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വന്നിട്ട് എന്താ ചെയ്തത്? ഇസ്തഅദന, നബി അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി അനുവാദം ചോദിച്ചു, അതിലിങ്ങനെ മുട്ടി, ഞാൻ വരട്ടെ കടക്കട്ടെ എന്ന് ചോദിച്ചു. ഫഅദിൻതു, ഞാൻ അനുവാദം നൽകി. അദിൻതു അദിന അനുവാദം നൽകി. ലഹു അദ്ദേഹത്തിന്, വരി എന്ന് പറഞ്ഞു. അങ്ങനെ നബി വന്നു. ഫലം യജിലിസ്, നബി ഇരുന്നില്ല. ജലസ യജിലിസ് വിരിക്കും. ഫലം യജിലിസ്, അദ്ദേഹം ഇരുന്നില്ല. ഹത്താ കാല, എന്നോട് ചോദിക്കുന്നത് വരെ. വന്ന ഉടനെ തന്നെ നബി അവിടെ ഇരുന്നില്ല, എന്നോട് ചോദിച്ചു എന്ത്? ഐന തുഹിബ്ബു അൻ ഉസല്ലി മിൻ ബൈതിക്, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ മിൻ ബൈതിക്, ഐന എവിടെയാണ് തുഹിബ്ബു നീ ആഗ്രഹിക്കുന്നത്, അൻ ഉസല്ലിയ ഞാൻ നമസ്കരിക്കാൻ, മിൻ ബൈതിക നിന്റെ വീട്ടിൽ, നിന്റെ വീട്ടിൽ എവിടെയാണ് ഞാൻ നമസ്കരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത്, ഏതാണ് ആ സ്ഥലം എന്ന് കാണിക്കുന്നത്. ഫഅശർത്തു ലഹു, അശർത്തു അശാറ, അതാണ് അശർത്തു, ഇശാറ കാണിച്ചു എന്ന് പറയുന്നു, ഒരു ഇശാറത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നു. അശർത്തു ലഹു, ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, അതാണ് അശാറ, ഇശാറ. അശർത്തു ലഹു ഇലൽ മക്കാൻ, ഒരു സ്ഥലത്തേക്ക്. അല്ലദി ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അൻ യുസല്ലിയ ഫീഹി, അവിടെ നബി നമസ്കരിക്കണം എന്ന്. അൻ യുസല്ലിയ, നമസ്കരിക്കാൻ, ഫീഹി അവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. ഖാമ നിന്നു, ഞാൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത്. ഫകബ്ബറ, നബി തക്ബീർ ചൊല്ലി, നമസ്കാരം തുടങ്ങി നടത്തി. വസഫഫ്ന, സഫഫ്ന സഫ് അതിൽ നിന്ന് വന്നതാ, സഫ സഫഫ്ന, ഞങ്ങൾ സഫായി നിന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, നബി അബൂബക്കറും പിന്നെ ഇദ്ദേഹം ഉണ്ട്, അത്മാൻ ഉണ്ട്, പിന്നെ ആരെങ്കിലും. സഫഫ്ന വറാഹു, അദ്ദേഹത്തിന്റെ പിന്നിൽ. വറാ അമാമ മുമ്പിൽ, വറാ പിന്നിൽ, നബിയുടെ പിന്നിൽ ഞങ്ങൾ സഫായി നിന്നു. ഫസല്ലാ റകഅതൈനി, നബി രണ്ട് റകഅത്ത് നമസ്കരിച്ചു. സുമ്മ സല്ലമ, എന്നിട്ട് നബി സലാം വീട്ടി. വസല്ലം, ഞങ്ങളും സലാം വീട്ടി. ഹീന സല്ലമ, നബി സലാം വീട്ടിയപ്പോ, നബി സലാം വീട്ടിയപ്പോ ഞങ്ങളും സലാം വീട്ടി.
ഫഹബസ്തുഹു ഹബസ ഹബസ് തടഞ്ഞു എന്നാണ് ജയിലിനൊക്കെ പറയും ഹബസ് ഹബസ്തു ഞാൻ തടഞ്ഞു വെച്ചു ഹു അദ്ദേഹത്തെ നബിനെ ഞാനിങ്ങനെ പുകലെ പുകലെ എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു എന്തിനാ തടഞ്ഞു വെച്ചത് അലാ ഹസീറത്തിൻ ഒരു ഹസീറത്തിന് വേണ്ടി ഹസീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭക്ഷണമാണ് നെയ്യും മാവും കൂടി ഇട്ട് കുഴച്ചുണ്ടാക്കണ ഒരു പ്രത്യേകമായ അറബികൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ഹസീറത്ത് ആ ഹസീറത്ത് കൊണ്ടുവന്ന് ഞാൻ നബീനങ്ങളെ അലാ ഹസീറത്തിൻ തുസ്നഉലഹു അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട നബി വരുന്നുള്ളതുകൊണ്ട് നല്ലൊരു ഭക്ഷണമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കി അപ്പൊ നബിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഹസീറത്തിന്റെ മുമ്പിൽ ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു നബിനോട് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞു അപ്പൊ നബി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസമിഅ അപ്പോൾ കേട്ടു സമിഅ അഹ്ലുദ്ദാർ നാട്ടുകാർ ദാർ എന്ന് പറഞ്ഞാൽ വീടാണ് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറേ വീട് കൂടിയ ഒരു സ്ഥലമാണ് ബനൂ സാലിമിന്റെ സ്ഥലം എന്ന് പറഞ്ഞല്ലോ അഹ്ലുദ്ദാർ ആ നാട്ടുകാർ കേട്ടു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ ഫീ ബൈതി റസൂലുള്ളാഹി എന്റെ വീട്ടിലുണ്ട് എന്ന വിവരം നാട്ടുകാരെന്തു കേട്ടു ഫസാബ റിജാലു മിൻഹും ഫസാബ അപ്പോൾ വന്നു സാബ വന്നങ്ങോട്ട് കൂടുന്നതിനാണ് പറയാ സാബ വരും വരും വെറും വരവല്ല സാബ വന്നങ്ങോട്ട് കൂടി ഫസാബ റിജാലു മിൻഹും റിജാൽ എന്ന് പറഞ്ഞാൽ റജുലന്റെ ബഹുവചനമാണ് കുറെ ആളുകൾ നാട്ടുകാരിൽ നിന്ന് കുറെ ആളുകൾ വന്നു കൂടി നബിയുണ്ടെന്ന് കേട്ടപ്പോളേ അങ്ങനെ വന്ന് വന്ന് എന്തായി ആളുകൾ കസീറായി വർദ്ധിച്ചു ഫിൽ ബൈത്ത് വീട്ടില് നിറച്ച ആളായി കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വന്നതാണല്ലോ ഫഖാല റജുലുൻ അപ്പൊ അങ്ങനെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പലത് സംസാരിക്കുക ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു മാ ഫഅല മാലിക് മാലിക് എന്തേ പറ്റി മാലിക്കിന് എന്ത് പറ്റി ലാ അറാഹു അവനെ കാണാനല്ലോ നാട്ടുകാർ മുഴുവൻ കൂടിയിട്ടേ ഇപ്പൊ കൂടേണ്ട ഒരാളാണ് ആര് മാലിക് അപ്പൊ ഒരാൾ ചോദിച്ചാണ് മാ ഫഅല മാലിക് വലാ അറാഹു മാലിക്കിന് എന്ത് പറ്റി അവനെ കാണില്ലല്ലോ ഇവിടെ ഫഖാല റജുലുൻ അപ്പൊ ഒരാൾ പറഞ്ഞു ഒരാൾ പറയണം ഇതൊക്കെ നബിന്റെ മുമ്പെന്നാണ് ലാലിക മുനാഫിഖ് ഓ അങ്ങനെ വരിക ലാലിക ഓ മുനാഫിഖാണ് ലാ യുഹിബ്ബുല്ലാഹ വ റസൂലഹു ലാ യുഹിബ്ബുല്ലാഹ അവൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടില്ല വ റസൂലഹു അല്ലാഹുവിന്റെ റസൂലിനെ അവൻ ഇഷ്ടമല്ല പിന്നെ എങ്ങനെ വരും അവിടെ മുനാഫിഖാണോ എന്ന് പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി പറഞ്ഞു ലാ തഖുൽ ദാലിക ലാ തഖുൽ ദാലിക അങ്ങനെ പറയരുത് കാല തഖുൽ ലാ തഖുൽ ദാലിക നീ അങ്ങനെ പറയരുത് അലാ തറാഹു കാല അലാ തറാഹു നീ അവനെ കണ്ടിട്ടില്ലേ അലാ തറാഹു നീ അവനെ കണ്ടിട്ടില്ലേ കാല അവൻ പറഞ്ഞതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞത് നീ കണ്ടിട്ടില്ലേ യബ്തഗീ ബിദാലിക അവനതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇബ്തഗ തേടി ആഗ്രഹിച്ചു എന്നൊക്കെ വജ്ഹ അല്ലാഹി തആല അല്ലാഹു തആലന്റെ വജ്ഹാണെങ്കിലോ ഒരു ചോദ്യമാണ് നീ കണ്ടിട്ടില്ലേ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ പ്രീതിയാണെങ്കിലോ അങ്ങനെ പറയരുത് എന്ന് നബി പറഞ്ഞു ഫഖാല അപ്പൊ ഇയാള് പറഞ്ഞു ഈ പറഞ്ഞ ആളുണ്ടല്ലോ മുനാഫിക് എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു ആലം നമുക്കറിയില്ല എന്നർത്ഥം അല്ലാഹു റസൂലുഹു അല്ലാഹുനോ അവന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുക ഞങ്ങൾക്കറിയില്ല എന്നാൽ അമ്മാ നഹനു എന്നാൽ ഞങ്ങൾ ഇതാട്ടേ ഞങ്ങൾ ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം മാ നറാ ഞങ്ങൾ കണ്ടിട്ടേയില്ല ഞങ്ങൾ കണ്ടിട്ടേയില്ല ഉദ്ദഹു അവന്റെ സ്നേഹം ഉദ്ദ് വലാ ഹദീസഹു അവന്റെ സംസാരവും ഞങ്ങൾ കണ്ടിട്ടില്ല ഹദീസ്
അവന്റെ സ്നേഹവും സംസാരവും ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ലാ ഇലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ ഒപ്പല്ലാതെ. ഞങ്ങൾക്കതേ അറിയുള്ളൂ, ഞങ്ങൾ അവനെ കാണലോ, അവന്റെ സംസാരം, ഓൻ കൂടല്, ഓന്റെ കമ്പനി ഒക്കെ ആരാണ്? മുനാഫിഖുകൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇയാൾ അയാളെ വിശദീകരണം പറഞ്ഞതാ. അള്ളാഹു റസൂലിനും അറിയാം, പക്ഷെ ഞങ്ങൾ അയാള് സ്നേഹിക്കുന്നതും അയാള് സംസാരിക്കുന്നതും ഒക്കെ ആരോപ്പാ? മുനാഫിഖുകളുടെ ഒപ്പാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ നബി പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ, അല്ലാഹു നരകം ഹറാമാക്കിയിട്ടുണ്ട് തീർച്ചയായും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന് അല്ലാഹു നരകം ഹറാമാക്കിയിട്ടുണ്ട്. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ നരകം ഹറാമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സമ്മതിച്ചില്ല എന്നർത്ഥം. ഒരാളെ കുറിച്ച് ഒരു പ്രസ്താവന നടത്താൻ നബി എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. അതാണ് അതിലെ വിഷയം. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ ആ വിഷയം കൂടെ പറഞ്ഞു. ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹ് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ എന്ത് പറയരുത്? മുനാഫിഖ് കാഫർ എന്നൊന്നും എന്ത് ചെയ്യണ്ട, പറഞ്ഞുകൊണ്ട് നടക്കണ്ട എന്നർത്ഥം. ഒരുപാട് സംഗതികൾ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്ന്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇദ്ദേഹം വിളിച്ചപ്പോ വന്നു എന്നതാണ്. ഒരു സാധാരണ മനുഷ്യനാണ്, വലിയൊരാളൊന്നുമല്ല. പക്ഷെ എന്നിട്ട് നബി വിളിച്ചപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? വന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നബിന്റെ കൂടാരള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മള് കേൾക്കും, ഹദീസുകൾ വായിക്കുമ്പോഴൊക്കെ ജിത്തു അന വ അബൂബക്കർ, ജിത്തു അന വ ഉമാർ, ഞാനും അബൂബക്കറും കൂടി പോയി, ഞാനും അബൂബക്കർ ഉമറും കൂടി പോയി. ഇതൊരു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ വിടാതെ നിന്ന ആളുകളാണ് ആര്? അബൂബക്കറും ഉമറും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ദുനിയാവിൽ അവരെ കൂട്ടുകാരാക്കിയതുപോലെ ബർസഖിലും അവർ കൂട്ടുകാരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്താണ് ആര്? അബൂബക്കറും ഉമറും ഉള്ളത്. ബർസഖിൽ അവരുടെ അവരെ കൂട്ടുകാരാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അതേ സ്ഥലത്ത് നിന്നാണ് അബൂബക്കറിനെയും ഉമറിനെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്, അള്ളാഹു തിരഞ്ഞെടുത്തത്. ശരിക്കും എന്താ വെച്ചാല്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീട്ടിലാണല്ലോ നബിയെ കവറടക്കിയത്. നബിയെ കവറടക്കിയത് എവിടെയാണ്? നബിയുടെ പള്ളിയിലല്ല, നബിയുടെ വീട്ടിലാണ് നബിയെ കവറടക്കിയത്. അവിടെ തന്നെ അബൂബക്കറിനെയും ഉമറിനെയും എന്ത് ചെയ്തു? കവറടക്കി. യഥാർത്ഥത്തിൽ ഈ ഖബറുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് പള്ളിയിലാണല്ലോ. ഒരു ശുബ്ഹത്തെ, ഒരു സംശയം ഉണ്ടാക്കണം, അത് പള്ളിയിൻ്റെ അകത്താണല്ലോ. സത്യത്തിൽ അതെന്തല്ല, പള്ളിയിലല്ല. പിന്നീട് ആ ചുറ്റുഭാഗവും എന്ത് ചെയ്തു? പള്ളിയായി വികസിപ്പിച്ചു എന്നതാണ് വിഷയം. ഇപ്പോഴും നബിയുടെ ഖബറുള്ളത് പള്ളിയിലല്ല. അത് പള്ളിയിലല്ല, പള്ളിയിലാകാതിരിക്കാൻ വേണ്ടി ചുറ്റുഭാഗവും വലിയ പൊക്കത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യൂല, നമ്മള് നബിന്റെ ഖബർ കാണുന്നല്ല. നബിയുടെ ഖബർ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ നോക്കിയാൽ ഒരുപാട് മതിലുകൾക്കുള്ളിലാണ് എന്ത് ഖബർ. വലിയ ഒരു വലിയ മതിൽ കെട്ടിയിട്ട് ഈ പള്ളിയും ഇതും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വേർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹിക്മത്തുണ്ട്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത് പറയുമ്പോൾ ഈ ഹിക്മത്ത് നമ്മൾ മറന്നു പോകാറ്. എന്താണ് ഇതിലുള്ള ഹിക്മത്ത്? ഒരു ഹിക്മത്ത്, ആ ഹിക്മത്ത് എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ജീവിതകാലത്ത് ഒപ്പമായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഒരുപാട് ഹദീസുകളുണ്ട്, ജീത്തു അന അബൂബക്കർ വ ഉമർ, ജീത്തു റജഅതു അന അബൂബക്കർ വ ഉമർ, അങ്ങനെ ഒരുപാട് കൂടെ ഇരുന്നു.
അതുകൊണ്ട് അല്ലാഹു തആല ബർസഖലും അവരെ എന്താക്കി ഒപ്പമാക്കി. ഇനി ബിഇസത്ത് രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കലും എന്താണ്? ഒപ്പമാണ്. ആ ഒരു ഹിക്മത്ത് നടപ്പാക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ചെയ്തത്. അങ്ങനെയാണ് അബൂബക്കറും ഉമറും അവിടെ എത്തുന്നത്. അത് ആരെങ്കിലും പറയുന്നത് പോലെ എന്തല്ല, പള്ളിയിലല്ല, പള്ളിയിൽ ഖബറിന് മുകളിൽ മസ്ജിദ് ആരാധനാലയം പള്ളിയും ഒക്കെ ഉണ്ടാക്കുന്നത് ശപിക്കപ്പെട്ട കർമ്മമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ആ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വന്നു, വന്നിട്ട് നബി വന്ന സമയമൊക്കെ പറഞ്ഞല്ലോ. വന്നിട്ട് ആദ്യം തന്നെ ചോദിക്കണം എന്താ, നബി ഇരുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നബി ഇരുന്നില്ല എന്നാണ് ആദ്യം ചോദിച്ചത്. എവിടെയാണ് ഞാൻ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കാര്യത്തിന് നമ്മൾ എവിടെയെങ്കിലും പോയാൽ ആ കാര്യത്തിനായിരിക്കണം പ്രാധാന്യം. അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാവും, പറ്റുമെങ്കിൽ ഇരിക്കലും കൂടി എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ്. അതാണ് അതിലെ ഒരു സുന്നത്ത്. ഒരു കാര്യം നമ്മൾ വിചാരിച്ചു പോയാൽ ആ കാര്യം നടത്തുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് എന്ത് ചെയ്തത്, ചെയ്ത് കാണിച്ചു തന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹദീസിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പാഠമാണ് ഉത്ബാനബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം ജമാഅത്ത് നമസ്കാരത്തിന് അദ്ദേഹത്തിന് ഉദറുണ്ടായി. അപ്പൊ അങ്ങനെ സംഭവിക്കാം, ഉദർ വന്ന ഒരാൾക്ക് ജമാഅത്ത് നമസ്കാരത്തിന് മതിയായ പങ്കെടുക്കാൻ മതിയായ കാരണം ഉള്ള ആൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാം, നമസ്കരിക്കാം. ഇവിടെ ശരിയായ ഒരു ഉദറാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ട്, മഴ പെയ്താൽ വലിയൊരു വെള്ള ഒഴിച്ചു പോവും, അപ്പൊ മുറിച്ചു കടക്കാൻ കഴിയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ ആരെയും ആക്ഷേപിക്കരുത്. അയാൾ പള്ളി കാണുന്നില്ലല്ലോ, അപ്പൊ അയാൾക്ക് അയാളുടെ ഉഴുതർ ഉണ്ടാകാം, മനസ്സിലെ. ആ ഉഴുതറിന് എന്തുണ്ട്, അങ്ങനെ ഉള്ള ഒരു ഉഴുതർ ജമാഅത്ത് നമസ്കാരത്തിന് വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം, ഇയാൾ വന്ന് പറഞ്ഞ ഉടനെ നബി എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലേ, അങ്ങനെ ചെയ്യാം എന്ന് നബി പറഞ്ഞു. നബി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾ അങ്ങനെ സംസാരിച്ചാൽ അത് തെറ്റാണ് എന്ന് നമ്മൾ ആരും പറയരുത്. നമ്മൾ ഇൻഷാ അല്ലാ എന്ന് പറയും, എന്താ പറയാത്ത എന്ന് എന്ത് ചെയ്യണ്ട, ചോദിക്കണ്ട. അങ്ങനെയും ആകാം, അങ്ങനെയും ആകാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് അങ്ങനെയുള്ള ഒരു സംഗതി. മൂന്നാമത്തെ ഒരു സംഗതി, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില ഉദറുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഉദറിൽപ്പെട്ട ഒന്നാണ് പോകുന്ന വഴി വഴിയിൽ ഒരു അമ്ന് പറഞ്ഞാൽ നിർഭയത്വം ഉണ്ടാവുക എന്നത്. നമസ്കാരത്തിന് പോകാൻ പറ്റാത്ത പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്തുണ്ട്, എക്സ്ക്യൂസ് ഉണ്ട് എന്നർത്ഥം. ജമാഅത്തിന് പങ്കെടുക്കുക എന്ന് മാത്രമല്ല, മഴ പെയ്യുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുമായിരുന്നുവല്ലോ, സല്ലു ഫീ റിഹാലിക്കും എന്ന് നബി വിളിച്ചു പറയുമായിരുന്നു. രാത്രിയിൽ ലൈലത്തുൽ മത്തീറ, മഴ വരുന്ന രാത്രിയിൽ നബി വിളിച്ചു പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുള്ള സ്ഥലത്തെ വെച്ച് നിസ്കരിച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്ത് നമസ്കാരത്തിനും എന്തുണ്ട്, ഉദുറുണ്ട് എന്നത്. മറ്റൊരു വിഷയം, മുസല്ല എന്ന് പറഞ്ഞൊരു പദം നമ്മൾ ഇന്ന് പഠിച്ചല്ലോ. എന്ന് വെച്ചാൽ എന്താ, നമസ്കാര സ്ഥലം. മുസല്ല എന്തല്ല, മസ്ജിദ് അല്ല. നമ്മളിപ്പോ ഇതിന്റെ മുകളിലൊരു സ്ഥലം ഉണ്ട് നിസ്കരിക്കണം, നമ്മള് മുസല്ലയാണ് നമ്മളെ, അതിനെന്തല്ല, മസ്ജിദ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ, മസ്ജിദിന്റെ ഹുക്മ് അതിലില്ല. ജനാബത്തുള്ള ഒരാൾക്ക് അവിടെ പോയിരുന്നൂടാ എന്ന് പറയാൻ പാടില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ വീട്ടിൽ നമ്മളൊരു റൂം ഉണ്ടാക്കുന്നത് വെക്കുക നിസ്കരിക്കാൻ, അവിടെ അതിനൊക്കെ ഇത് ബാധകമാണ്, അതൊക്കെ എന്താണ്, മുസല്ലയാണ്. അവിടെ ഇത്തിക്കാഫ് ഇരിക്കാൻ പറ്റുമോ, പറ്റൂല. അവിടെ ഇത്തിക്കാഫ് ഇരുന്നാൽ, ആരും ഇത്തിക്കാഫ് ഇരുന്നാലും എന്താവില്ല, ശരിയാവൂല. ഇത്തിക്കാഫ് ഇരിക്കേണ്ടത് എവിടെയാണ്, ജാമിഅയിലായിരിക്കണം. ജമാഅത്ത് നടക്കുന്ന, സ്ഥിരമായി ജമാഅത്ത് നടക്കുന്ന മസ്ജിദിലാണ് എന്തായിരിക്കണം ഇത്തിക്കാഫ്. അപ്പൊ മുസല്ല ഒരിക്കലും എന്തല്ല, മസ്ജിദല്ല. അങ്ങനെ ഒരാളും വിചാരിക്കരുത്. മറ്റൊരു വിഷയം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്,
നബി നമസ്കരിച്ചു, ഞങ്ങളും പിന്നിൽ നിന്ന് നമസ്കരിച്ചു. ഇതേ നമസ്കാരം സുന്നത്താണ്. അപ്പൊ സുന്നത്ത് നമസ്കാരം ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം? ജമാഅത്തായി നമസ്കരിക്കാം. നമ്മൾ നേരത്തെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതെ, ചില സന്ദർഭങ്ങളിൽ ജമാഅത്തായി നമസ്കരിക്കാൻ എപ്പോഴും പാടില്ല. ഇപ്പൊ നമ്മളിങ്ങനെ വിത്ർ നമസ്കരിക്കുകയാണ്, ഒരു ദിവസം നമ്മളെല്ലാവരും ഉണ്ട്, കുട്ടികളും മക്കളൊക്കെ ഉണ്ട് ഒരുമിച്ച്, എന്നാ പിന്നെ ഇന്ന് നമ്മൾ ഒരു ദിവസം ജമാഅത്തായിട്ട് നമസ്കരിക്കാം. ഓക്കെ, നമസ്കരിക്കാം, ദുഹ നമസ്കരിക്കാം ജമാഅത്തായിട്ട്. പക്ഷെ എപ്പോഴുമല്ല, ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാം. സ്ഥിരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ സലാത്തുൽ ലൈലിൽ നമസ്കരിച്ചിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമസ്കരിച്ചിട്ടുണ്ട് ഇബ്നു മസ്ഊദ്, നമസ്കരിച്ചിട്ടുണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു, നമസ്കരിച്ചിട്ടുണ്ട്. അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ നബിയുടെ കൂടെ സലാത്തുൽ ലൈൽ നമസ്കരിച്ചു എന്ന്. അത് തറാവീഹിലുള്ള നമസ്കാരം, ഈ റമദാനിലുള്ള നമസ്കാരമല്ല, അല്ലാത്ത തന്നെ. അപ്പൊ ചില എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിക്കാം എന്നാണ് നമ്മൾ അതിൽ നിന്ന് എന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, വീടുകളിൽ ഒരു മുസല്ല പറ്റും. വീടുകളിൽ ഒരു മുസല്ല പറ്റുമെന്നല്ല, അങ്ങനെ വേണം. ഒരുപാട് സ്പേസ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. പല പേര് പറഞ്ഞിട്ടില്ലേ, ഡ്രോയിങ് റൂം, മറ്റേ റൂം, മറിച്ച റൂം, ഇപ്പൊ പല റൂം പുതിയതൊക്കെ വന്നിട്ടുണ്ട്. ഫിറ്റിംഗ് റൂം, എക്സസൈസ് റൂം, ആ റൂം, ഈ റൂം ഒക്കെ ഉണ്ട്. അത് നമുക്കൊരു മുസല്ലിയും കൂടി വേണം. ആ കൂട്ടത്തിൽ ഒരു മുസല്ല നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണിച്ചു തന്നല്ലോ. അങ്ങനെ ചെയ്യുന്നതിന് നബി എതിർക്കുകയല്ലേ ചെയ്തത്, ണ്ടോ? ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നബി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല, എതിർക്കല്ല. നബി അതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. കാരണം നബി അവിടെ വന്ന് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു പ്രോത്സാഹിപ്പിക്കേണ്ട രീതി. ഈ ഹദീസിൽ നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി? അവിടെ നബി വന്നു എന്ന് കേട്ടപ്പോഴേക്ക് ആളുകൾ എന്തായി, ഒരുമിച്ചുകൂടി. അതൊരു വല്ലാത്ത സംഗതിയാണ്. ഒരുമിച്ചുകൂടി ഭയങ്കര ജനമായി അവിടെ, എന്താ പറഞ്ഞത്, വലിയൊരു ജനം അവിടെ ഒരുമിച്ചുകൂടി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പക്ഷെ അടിസ്ഥാനം ഇതല്ല. അടിസ്ഥാനം എന്താണ്? എന്ന് അല്ലാഹുവിന്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ ഒരാൾ, അയാളെ നമ്മൾ എന്ത് പറയാൻ പാടില്ല, മുനാഫിക്കേ കാഫിറേ എന്നൊന്നും പറയാൻ പാടില്ല. നമുക്ക് വിധി പറയാൻ അവകാശമില്ല, അധികാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അത് പറയണത്. അപ്പൊ നമുക്ക് ഒരിക്കലും പറ്റില്ല. അദ്ദേഹം തിരിച്ചു പലതും പറഞ്ഞു വെക്കും. ന്യായം ആ അയാള് മറ്റൊരു കൂടെ ഉണ്ടായാല്, എന്നിട്ടും നബി വീണ്ടും ആവർത്തിക്കുക ചെയ്തു. അപ്പൊ നമ്മളത് ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ്. ഈ അധ്യായവുമായി നമ്മളെ ബന്ധപ്പെട്ട വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ ഉറപ്പാണ്. എന്ത്? ഇന്നല്ലാഹ ഹറമ അലന്നാർ. അതാണ് നമ്മളെ വിഷയം. നമുക്ക് പ്രതീക്ഷയാണുള്ളത്, നമ്മള് ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നരകത്തിൽ നമ്മളെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. ആ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.